അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറമാണ്. വിഴിഞ്ഞം കടപ്പുറത്ത് വ്യാഴാഴ്ച രാവിലെ 9:30 മണിയായപ്പം നമ്മുടെ കടപ്പുറത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് മാത്രമല്ല, തട്ടുമടിക്കൊക്കെ മീൻ വളരെ കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സീസൺ ഇങ്ങനെയല്ല. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ സീസൺ ഒരുപാട് മീൻ വരേണ്ട സമയങ്ങളാണിത്. അതുമാത്രമല്ല, കൊഞ്ച്, കണവ അതൊക്കെ ഒരുപാട് കിട്ടേണ്ട സമയം കൂടെയാണ് ഇത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവാണ്. ഞാൻ 2 ദിവസത്തിന് മുൻപ് ഒരു ഇട്ട വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കടപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് കുട്ടിച്ചൂര മാത്രമാണ്. ആ കുട്ടിച്ചൂര 1 മണിവരയ്ക്കും ഏറ്റവും കൂടുതൽ വിഴിഞ്ഞത്തെ വള്ളങ്ങളായിരിക്കും കൂടുതൽ അണയ്ക്കുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരം വലപ്പണിക്ക് പോയി രാവിലെ അണച്ച ഒരു വലയുടെ കുറച്ച് വാളയുടെ ലേലമാണ് ഇപ്പൊ നടന്നത്. അപ്പോൾ 1 മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത് തമിഴ്നാട് വള്ളങ്ങളാണ്. വള്ളോളക്കാരാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര നമ്മുടെ കടപ്പുറത്ത് കൊണ്ടുവരുന്നത്. ഈ 1 മണിക്ക് അണയ്ക്കാൻ തുടങ്ങുന്ന ഈ തമിഴ്നാട് വള്ളങ്ങൾ വൈകുന്നേരം 5:30-6 മണിവരയ്ക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ മീനുമായിട്ട് വരും. അപ്പോൾ ഇനി ഏകദേശം 3 മാസം വരേക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂരയുടെ ഒരു സീസൺ തന്നെയായിരിക്കും. അത് വൈകുന്നേരം 6 മണിക്ക് വന്നാലും മാക്സിമം 5 മണിവരെയെങ്കിലും നമ്മുടെ കടപ്പുറത്ത് ഈ കുട്ടിച്ചൂര മീന് കാണും. ആവശ്യക്കാരാണെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ കടപ്പുറത്ത് വന്ന് ഇത് വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇതൊരു തട്ടുമടി അണച്ച് അതിലുള്ള മീനാണ്. മീനെന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തട്ടുമടി സീസൺ പോയി, മീൻ പറയാൻ പറ്റത്തില്ല. 10 മണി കഴിഞ്ഞാൽ കുട്ടിച്ചൂര വരെയാണെങ്കിൽ മാത്രം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ആ മീനെങ്കിലും കാണും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി മാത്രം നിങ്ങൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരാൻ നോക്കുക. അപ്പോൾ രാവിലെ അണച്ച വലകൾക്ക് കുറച്ച് വാള ഉണ്ടായിരുന്നു, അതുപോലെ അയല ഉണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. സാധാരണ വിഴിഞ്ഞം സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. നമുക്കൊരു വലയിൽ കൊണ്ടുവന്ന ഒരു കൂട്ട അയലയുടെ വില എന്താണെന്ന് നോക്കാമേ. 500, 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
6000 രൂപ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരു ലൈക്കും കൂടെ കൊടുത്ത് നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക, എനിക്കൊരു സപ്പോർട്ട് ആകും. ഒരു പുള്ളി വാളയുടെ വിലയാണ് 1900 രൂപ. അടുത്ത കുറച്ച് കോന്നൊത്തോലിയുടെ ലേലമാണ് നടക്കാൻ പോകുന്നത്. ₹200 ₹250 ₹300 ₹350 ₹400 ₹450 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 ₹
3,150 രൂപയാണ് ഇത്രയും കോന്നൊത്തുവിലിടുന്നത്തെ വില. ₹50 50 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